പൊതുഗതാഗതത്തിന് 510 കോടി രൂപയുമായി പുതിയ കമ്പനി വരുന്നു. ജീവനക്കാർക്ക് ഓവർടൈം അലവൻസും പുതിയ യൂണിഫോമും 2000 ബസ്സുകളുമായി KSRTC സ്വിഫ്റ്റ് ഈ മാസം തന്നെ സർക്കാർ യാഥാർത്ഥ്യമാക്കും. ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് സമാന്തരമായി കേരളത്തിൽ ആദ്യമായി പൊതുഗതാഗതത്തിന് സർക്കാർ ട്രാൻസ്പോർട്ട് കമ്പനി രൂപീകരിക്കുകയാണ്. KSWIFT എന്നാണ് കമ്പനിയുടെ പേര്. ഈ മാസം 26-ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ശരവേഗത്തിൽ പറക്കുന്ന ശരപക്ഷിയാണ് സ്വിഫ്റ്റ്. വേഗത മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം. കൊമ്പൻ ശരപക്ഷി, പനങ്കാക്ക, വെള്ളവയറൻ എന്നീ ഇനങ്ങളിൽ കേരളത്തിൽ കണ്ടുവരുന്നു. 6 മാസം വരെ നിലത്തിറങ്ങാതെ ഈ പക്ഷികൾ പറക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഈ പ്രത്യേകതകളാണ് സ്വിഫ്റ്റ് എന്ന് ഈ കമ്പനിക്ക് പേരിടാൻ കാരണം. ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ നിലവിലുള്ള കോർപ്പറേഷനിൽ തന്നെ തുടരുമ്പോൾ സൂപ്പർ ഫാസ്റ്റ് മുതലുള്ള ദീർഘദൂര സർവീസുകളും CNG ഇലക്ട്രിക് ബസ്സുകളും ഉൾപ്പെടെ 2000-ത്തോളം ബസ്സുകൾ പുതിയ കമ്പനിയുടെ കീഴിലാക്കും. KSRTC ജീവനക്കാർ നിലവിലെ സംവിധാനത്തിൽ തന്നെ തുടരും. കമ്പനിയുമായി ബന്ധമുണ്ടാവില്ല. കിഫ്ബി ധനസഹായത്തോടെ വാങ്ങുന്ന CNG ഇലക്ട്രിക് ബസ്സുകൾക്കായി KSRTC കീഴിൽ ഉപ കോർപ്പറേഷൻ രൂപീകരിക്കാനായിരുന്നു ധനവകുപ്പിൻ്റെ ആദ്യ നിർദ്ദേശം. എന്നാൽ വീണ്ടും ഒരു കോർപ്പറേഷൻ രൂപീകരിച്ചാൽ KSRTCയുടെ ദുർഗതിയാവുമോ എന്ന ആശങ്കയും ചിന്തയുമാണ്. ജനറൽ ബസ്സുകൾക്കായി KURTC രൂപീകരിച്ചിട്ടും നേട്ടമുണ്ടാകാത്തതും കണക്കിലെടുത്താണ് പുതിയ കമ്പനി മതിയെന്ന് ഗതാഗത വകുപ്പ് തീരുമാനിച്ചത്. കമ്പനി വന്നാൽ കോർപ്പറേഷൻ നിയമങ്ങളും ആനുകൂല്യങ്ങളും ബാധകമല്ല. കോർപ്പറേഷൻ്റെ ബാധ്യത ബാധിക്കുകയുമില്ല. പുതിയ നിയമാവലിയും സേവന വേതന വ്യവസ്ഥകളും പിരിച്ചുവിട്ട ദിവസ വേതനക്കാർക്ക് നിയമനവും നൽകാനാകും. സ്ഥിര നിയമനം ഇപ്പോൾ നൽകില്ല. പുതിയ യൂണിഫോം 8 മണിക്കൂർ കഴിഞ്ഞുള്ള ഓരോ മണിക്കൂറിനും ഓവർ ടൈം അലവൻസ് തുടങ്ങിയവയും നൽകും. തൊഴിലാളി സംഘടനകൾ പുതിയതായി രജിസ്റ്റർ ചെയ്യണം. കിഫ്ബി വായ്പയായി നൽകുന്ന 280 കോടിയും ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ കേന്ദ്ര സർക്കാർ നൽകുന്ന 180 കോടിയും പുതിയ ബസ്സുകൾ വാങ്ങാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ച 50 കോടിയും ചേർത്ത് 510 കോടി മുതൽ മുടക്കിയാണ് പുതിയ കമ്പനി തുടങ്ങുക. ലാഭത്തിൽ നിന്ന് കിഫ്ബി വായ്പ തിരിച്ചടയ്ക്കും. CNG 310, ഇലക്ട്രിക് 50, സൂപ്പർ AC 8, പ്രീമിയം AC സീറ്റർ 20, കൺവെൻഷണൽ എയർ സസ്പെൻഷൻ 72 എന്നിവയാണ് വാങ്ങുന്ന ബസ്സുകൾ. അതുപോലെ ജില്ലകൾ ബന്ധിപ്പിച്ച് സർവീസുകൾ നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ റൂട്ടുകളും ഉടമകളുടെ സമ്മതത്തോടെ കമ്പനി ഏറ്റെടുക്കും. അവർക്ക് വാടക നൽകും. കുട്ടികളുടെ യാത്രയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി, അതായത് സ്കൂളുകൾക്കായി, കരാർ അടിസ്ഥാനത്തിൽ ബസ്സുകളും നൽകും. ഓഫീസ് ജീവനക്കാർക്കും ഈ സേവനം ഉപയോഗിക്കാം. ഏതായാലും നഷ്ടത്തിലോടുന്ന ആന വണ്ടിയെപ്പോലെ ആകാതിരുന്നാൽ മതി. ദൂർത്തൊഴിവാക്കി പരമാവധി വരുമാനമുണ്ടാക്കി കമ്പനി ലാഭത്തിലാക്കി മാതൃകയാക്കണം.